ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കിംഗ് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കക്കിരിക്ക ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കക്കിരിക്കയുടെ പകുതി തന്നെ എടുത്തേക്കണേട്ടോ പൊട്ടുവെള്ളരിന്നും പറയും ചില ഭാഗങ്ങളിൽ ഇതിനെ അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇത് കൂടുതലും ഈ ചൂട് സമയത്ത് തന്നെ ഉണ്ടാവുക ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കുരു നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ കണ്ടോ പെട്ടെന്ന് തന്നെ പോരും നമുക്കൊരു ബുദ്ധിമുട്ടില്ല കത്തി ഉപയോഗിക്കുക എന്നെ വേണ്ടതിലേക്ക് ഇനി സ്പൂണ് വെച്ചിട്ട് പതുക്കേനതിൽ നിന്ന് അതിന്റെ ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ തോണ്ടിയെടുക്കണം ചെയ്യണത് അതിൻ്റെ തൊലി നമുക്ക് വേണ്ട അത് ഇങ്ങനെ തോണ്ടിയെടുക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒരു രീതി ഇങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ തൊലി പൊളിച്ചു കളഞ്ഞിട്ട് എടുക്കാം അങ്ങനെ വേണേലും ചെയ്യാം ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് കേട്ടോ അപ്പൊ ആ സമയത്താണ് അത് കൂടുതലും കാണുന്നത് ഇത് നന്നായി പഴുത്ത് വന്നു കഴിയുമ്പോൾ കക്കിരിക്ക പൊട്ടി വരും അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് പാളയിലൊക്കെ വെച്ച് കെട്ടി വെക്കേണ്ടത് അത് അധികം പൊട്ടി പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കൊക്കെ പോകണ സമയത്ത് നമുക്ക് വഴിയിലൊക്കെ വയ്ക്കാൻ വെച്ചേക്കുന്നത് ഒരുപാട് ഞാൻ കണ്ടു കുട്ടികളൊക്കെ ഈ ബേക്കറി ഐറ്റംസ് ഐറ്റംസൊന്നും കൂടുതൽ കഴിക്കണേ അപ്പോൾ ഇതുപോലുള്ള നാടൻ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് വാങ്ങി കുട്ടികൾക്കും കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ എല്ലാ അതും ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായി ഉടച്ചെടുക്കണം അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഉടച്ചെടുക്കേണ്ട ഇടയിൽ കുറച്ച് ഇങ്ങനെ കട്ടകളൊക്കെ എടുക്കണം അപ്പോൾ അതിങ്ങനെ കഴിക്കണ സമയത്ത് കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് മിക്സിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ചീവിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് വീണ്ടും നന്നായി യോജിപ്പിച്ച് കൊടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരണ വരെ നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറി പോവും അപ്പം നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നാളികേരം ചിരവി ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ പാലൊഴിക്കാം കേട്ടോ അങ്ങനെ കക്കിരിക്കൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് എന്നാലും ഇടയിൽ നമുക്ക് കടിക്കാനായിട്ടുള്ള പീസ് പോലെ ഇതിൽ കെടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കുടിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്കായിട്ട് ഏകദേശം ഒരു അരക്കപ്പ് വളരെ കുറച്ച് നാളികരം എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറുകിയത് എന്നിട്ട് ഇത് ഞാൻ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഏകദേശം കാൽ ഗ്ലാസിൻ്റെ അടുത്തേ വരുള്ളൂ ഈ വെള്ളം അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം നാളികേരം പിഴിഞ്ഞെടുത്തപ്പോൾ ഏകദേശം കാൽ ഗ്ലാസ്സിനേക്കാളും കുറച്ച് കൂടുതൽ പാല് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കക്കിരിക്ക ജ്യൂസ് നോക്കിയാൽ നല്ല വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് ഞാനിതിൽ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അത് ഉടച്ച് പഞ്ചസാര ഇട്ട് വെച്ചതാണ് പക്ഷെ കണ്ടോ നല്ല വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ആദ്യം ഒഴിച്ചു പോകാം ഒന്നാം പാലിൻ്റെ പരുവത്തിനാണ് കേട്ടോ നമ്മൾ നാളികരപ്പാൽ എടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കരുത് ഇപ്പം കണ്ടോ നല്ല ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഒഴിക്കണ്ട കേട്ടോ നാളികരപ്പാൽ ഇത് കറക്റ്റാണ് അപ്പം മധുരമൊക്കെ നോക്കുക മധുരം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക ഇത് നല്ല രസം ഇതിൽ നമ്മൾ ഐസൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത് ഡയറക്റ്റ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് ഈ കക്കിരിക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം